ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിഷ. ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10 കളർ ചൈനീസ് ബാൾസം പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതിനു മുമ്പും ചൈനീസ് ബാൾസം കോംബോ ആയിട്ട് സെയിൽ ചെയ്തിരുന്നു. അന്ന് കുറച്ച് പേരുടെയൊക്കെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു ജിഫി ബാഗിൽ പ്ലാന്റുകൾ പിടിപ്പിക്കുന്നതിന് പകരം ചകിരിച്ചോറിലോ മണലിലോ പിടിപ്പിച്ച് തരികയാണെങ്കിൽ അത് പിടിച്ച് കിട്ടാൻ ഒന്നും കൂടെ എളുപ്പമായിരിക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും റിക്വസ്റ്റ് മാനിച്ചുകൊണ്ട് ഇത്തവണ നമ്മൾ ചകിരിച്ചോറിലാണ് വേര് പിടിപ്പിച്ച് എടുത്തിരിക്കുന്നത്. നല്ല ഹെൽത്തിയായ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്കായിട്ട് അയച്ചു തരുന്നത്. പ്ലാന്റ് സൈസും അതിൻ്റെ കോംബോ പ്രൈസും എല്ലാം വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട്. 20 കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിളാണ്. എന്നാൽ ഇവയെല്ലാം ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് കളേഴ്സ് പറഞ്ഞ് നിങ്ങൾക്ക് എടുത്തു തരാനായിട്ട് സാധിക്കില്ല. ലീഫ് ഡിഫറെൻറ്റ് നോക്കി 10 കളേഴ്സാണ് സെലക്ട് ചെയ്ത് നൽകുന്നത്. അതിൽ വെരിഗേറ്റഡ് ലീഫ് ഉള്ളതും ഉണ്ടാകും, അതുപോലെ തന്നെ ഡബിൾ ഷെയ്ഡ് ഉള്ളതെല്ലാം അതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. ചൈനീസ് ബാൾസം പ്ലാന്റ് വളർത്തുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്ലാന്റ് അത്യാവശ്യം മെച്ചറായി കഴിഞ്ഞതാണെങ്കിൽ അതിൽ നിന്ന് ഇടയ്ക്കിടെ കട്ടിങ്സ് പിടിപ്പിച്ച് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ കുറച്ച് സമയം കൊണ്ട് വർഷങ്ങൾ കൊണ്ടൊക്കെ ഈ പ്ലാന്റ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വേണം പ്ലാന്റ്സ് വെക്കാനായിട്ട്. ഓവർ വാട്ടറിങ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലത് മണ്ണും ചാണകപ്പൊടിയും അല്പം ചകിരിച്ചോറും ചേർന്നൊരു പോട്ടി മിക്സാണ്. ഡെയിലി വാട്ടറിങ് അത്യാവശ്യമായൊരു പ്ലാന്റാണ് ഈ ചൈനീസ് ബാൾസം. എന്നാൽ വെള്ളം കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമല്ല, പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതും മാക്സിമം ഒഴിവാക്കണം. നല്ല നീർവാർച്ചയുള്ളൊരു പോട്ടിൽ വേണം സെറ്റ് ചെയ്യാനായിട്ട്. നമ്മൾ ജിഫി ബാഗിന് പകരം ചകിരിച്ചോറാണെന്ന് പറഞ്ഞു. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ അയക്കുന്നത്. ഇതിൽ റൂട്ട് പുറത്തേക്ക് വന്ന് നിൽക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അതുപോലെ തന്നെ ഇതിൻ്റെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരുപാട് വാട്ടം വന്ന ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതിൻ്റെ റൂട്ടുകൾ കേടാവാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് വാടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ പ്ലാന്റ്സ് ഒന്ന് ഉഷാറായി വരും. പക്ഷേ ഇതിൻ്റെ റൂട്ടുകൾക്ക് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഒരുപാട് വാടി തളരുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വാട്ടറിങ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്ലാന്റുകൾ നിങ്ങളെല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ട ശേഷം മാത്രം നിങ്ങളിത് ഓർഡർ ചെയ്യേണ്ടതാണ്. DTDC അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. 10 പ്ലാന്റ്സിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ 350 രൂപയാണ് പ്രൈസ് വരുന്നത്. ഓക്കെ, താങ്ക് യു.